ഞാൻ ആശിഷിനോട് ഡിന്നറിന് പോവാ. അതെ, ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്തത്. ഈ ഏരിയ മുഴുവൻ അരിച്ചവർക്ക് ഇവിടെ അടുത്തെങ്കിൽ ഒരു ചെറിയ കട പോലും കാണാനില്ല. നീ എന്താ ആലോചിക്കുന്നത്? ഇതാ പെണ്ണല്ലേ നമ്മളെ ഇന്ന് ജയിലിൽ കയറ്റിയവൾ. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇപ്പഴല്ലേ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇനി അവൾ വീണ്ടും അകത്താക്കും. ഇന്നവളെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. എങ്കിലവൾ പഠിക്കൂ. ഇനി അവളെ രക്ഷിക്കാൻ ആര് വരുമെന്ന് കാണണമല്ലോ. നീ വണ്ടി എടുക്ക്. ഞാൻ കുറച്ച് ലേറ്റ് ആവും. അച്ഛൻ കൃത്യസമയത്തിന് ഉറങ്ങണം കേട്ടോ. ബൈ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ ഒന്ന് പോകുന്ന നല്ലത്, ഇല്ലെങ്കിൽ ഇവളുടെ അവസ്ഥ തന്നെയാവും നിനക്കും ഉണ്ടാവും പോകുന്നത്. മനസ്സിലായില്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നും വേണ്ടി വരില്ലല്ലോ. താൻ എന്തൊക്കെയാ പറയുന്നത്? വഴിയൊന്ന് മാറിയില്ലെങ്കിൽ ഞാൻ താൻ എന്തായി ചെയ്യുന്നത്? എന്റെ കൈ വിട. ഞാൻ ഒച്ച ഉണ്ടാക്കി ആളെ വിളിച്ചു കൂട്ടും. വിളിക്കടി, എത്ര വേണാലും വിളിച്ചോ. നിന്നെ ആര് രക്ഷിക്കുന്ന കാണട്ടെ. ആരും വരില്ലടി. വിളിക്ക്. വിളിക്കടി, ഉറക്കെ വിളിക്ക്. വിളിക്കടി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? വാടി ഇങ്ങോട്ട്. ഇവിടെ വായ എടുക്കടാ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പിടിക്ക്, പിടിക്ക്. കൈ പിടിച്ചു വെക്ക്. വണ്ടി എടുക്ക് പെട്ടെന്ന്. അലി, നീ ഇത് എന്താ ചെയ്യുന്നേ? അത് ഞാൻ ഈ കയറിന്റെ സഹായത്തോടെ ഈ മരത്തി തലക്കീഴായി തൂങ്ങാൻ പോവാ. എന്നിട്ട് ഞാൻ വിളിക്കും, രക്ഷിക്കണേ രക്ഷിക്കണേ. അപ്പൊ നീ എന്നെ രക്ഷിക്കാനായി വരണം. റിയ അതല്ല അവളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പൊ നീ ഫേമസ് ആവോ. നീ അത് നീ താഴെ ഇറങ്ങ. ഇറങ്ങ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആളെ രക്ഷിച്ചാ ആരെങ്കിലും ഫേമസ് ആവോ? അത് ശരിയാ, ഞാൻ അതിനെ പറ്റി ചിന്തിച്ചില്ല. അവനി, ഒരു കാര്യം ചെയ്, നീ ഒരു കുക്കിംഗ് ക്ലാസ് തുടങ്ങ്. ഞാനവിടെ ഡെയിലി വന്ന് കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാം. എന്നിട്ട് എല്ലാവരോടും അവിടുത്തെ ഭക്ഷണം വളരെ നല്ലതാന്ന് പറയാം. അങ്ങനെ നീ ഫേമസ് ആകും. അലി, എന്തിനാ ഇങ്ങനെ വളച്ചേട്ടന് വിശക്കുന്നൊന്ന് പറഞ്ഞു പോരി. അത് ശരിയാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്നാ പെട്ടെന്ന് വീട്ടിൽ പോവാം. മമ്മി എത്ര നേരമാ വെയിറ്റ് ചെയ്യാ? നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നേരമായില്ലേ. വാ പോവാ. നീ അവനിക്കൊന്ന് വെയിറ്റ് ചെയ്താൽ എന്താ? ദാ വരുന്നു. കിരൺ എന്താ ഇവിടെ? ആശിഷ് ഇവിടെ ഇല്ല. എനിക്കറിയാം, രാവിലെ ഇവിടെ ചേട്ടൻ വരാറില്ലല്ലോ. പിന്നെ രാത്രി വരാൻ വേണ്ടി അമ്മ ചേട്ടന് പെർമിഷനും കൊടുക്കില്ല. പിന്നെ നീ അറിഞ്ഞു കാണുമല്ലോ, ചേട്ടന്റെ വിവാഹം ഒരു നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയുമായി നടക്കാൻ പോവുക. ആരോട് ചോദിച്ചിട്ട് വീടിനുള്ളിൽ കയറിയത്? കാര്യം എന്താന്ന് പറയാം. കാര്യം വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് നിങ്ങളോട് അല്പം ദയ തോന്നി. ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ചിലവുകൾ ആര് നോക്കുമെന്ന് അമ്മ ചിലപ്പം വിചാരിച്ചു കാണും. സർവീസ് ഒന്നും ചെയ്യാതിരുന്ന പിന്നെ പൈസ എവിടുന്ന് വരാനാ? ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? നീ ഇത്രയും കാലം ചേട്ടന് വേണ്ടി സർവീസ് ചെയ്യാറുന്നല്ലോ. ഇനി നീ ചെയ്യാത്ത സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അതിന്റെ കാശ് കൊണ്ടിതില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ഈ കാശ് വാങ്ങ്, എന്നിട്ട് അമ്മയും മോളും ഈ സിറ്റി വിട്ട് പൊക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്നറിയോ? തന്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ആളല്ലേ നീ? ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാലോ. എനിക്കൊരു ഐഡിയ തോന്നുക. എന്തെന്ന് വെച്ചാ ചെയ്യ, നീ നോക്കിക്കോ. ഹാ, ഇനി കണ്ടോ, മാറി നിക്ക. കല്ലുകൊണ്ട് എല്ലാ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ വെക്ക്. അല്ലെങ്കിൽ ഫുട്ബോളിന്റെ വലുത് അറിയാവോ, ഒരു ചെറിയ കല്ലുകൊണ്ട് ഇത്ര വലിയ കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റോ? നിർക്കുലി ഷട്ടപ്പ്, ഇപ്പൊ പൊട്ടിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. കണ്ടല്ലോ, ഇപ്പോഴും പൊട്ടിയില്ല, ഇനി എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ഐഡിയ ആലോചിക്കട്ടെ. ചിങ്കു, സീറ്റ് കയറേണ്ടി വരും. എന്താ സീറ്റോ കീറുന്നത്? എന്തിനാ? ഡിക്കി തുറക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അകത്തുള്ള ആളെ സീറ്റ് കയറിയാലേ നമുക്ക് പുറത്തിറക്കാൻ പറ്റൂ. പക്ഷെ സീറ്റ് എങ്ങനെ കയറും? വണ്ടിക്ക് അകത്ത് നോക്കാം, എന്തെങ്കിലും കാണും. ഹാ നീ വാ, പെട്ടെന്ന് കീറാം. റിയ, ഗുണ്ടകൾ! അവനെ ഓടിക്കോ, ഗുണ്ടകൾ വരുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഇവിടുന്ന് വേഗം പൊയ്ക്കോ.
സ്ക്രൂ ഡ്രൈവർ ഇത് വെച്ച് നോക്കാം. വാ ആ നീ വാ പെട്ടെന്ന് കീറാം. അവനി അകത്ത് ആരാന്ന് പറയ്. മിണ്ടാതിരിക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? ആ ഉണ്ട്. എന്നാ പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്യ. ഹലോ പോലീസ്, പെട്ടെന്ന് ഗോഖലെ റോഡ് ദാദാ ബസ്സിലേക്ക് വരൂ. റിയ ഗുണ്ടകൾ അവനി ഓടിക്കോ. ഗുണ്ടകൾ വരുന്നു. എവിടെ? നിങ്ങൾ പൊയ്ക്കോ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇല്ല, ഞങ്ങൾ ആന്റി ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവില്ല. ഇല്ല, നിങ്ങൾ പൊയ്ക്കോ, പോലീസ് വന്നോളൂ. നിങ്ങൾ പോ. ഇന്നെന്തായാലും നല്ല ദിവസം. റിവെഞ്ചിനോടൊപ്പം ട്രീറ്റും. നീ പറഞ്ഞത് ശരിയാളിയാ. അവൾ രക്ഷപ്പെട്ടാണോ? നോക്കണ, തുറന്നു നോക്ക്. നിന്നെ ഇന്ന് ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. വിളിക്കടി. ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മരിച്ചു പോവും. ഉറക്കെ വിളിക്കടി. ഞാൻ വിടാനാ പറഞ്ഞത്. എന്ത് മുടിഞ്ഞു പാരോ? അയ്യോ, എന്റെ മുടി. അയ്യോ, അടങ്ങിയിരിക്കണം. അവരെ എവിടെ പോയി? അവനി ഓടിക്കോ, ഗുണ്ടകൾ വരുന്നു. അവനി, ആ കണ്ണുകളുടെ പേര് അവനി എന്ന. നിനക്ക് ഞാനുമായി എന്തോ ഒരു അദൃശ്യ ബന്ധമുണ്ട്. അതുകൊണ്ട് നിന്നെ വീണ്ടും വീണ്ടും കാണുന്നത്. എനിക്ക് നിന്നെ കണ്ടുപിടിച്ച് തീരൂ അവനി, എനിക്ക് നിന്നെ കണ്ടുപിടിച്ച് തീരൂ അവനി. ഈ പണക്കാരുടെ കയ്യിൽ പണം മാത്രമേ ഉള്ളൂ, ഹൃദയവും വികാരങ്ങളും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ മോളെ, മനുഷ്യൻ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടാലും ഇല്ലെങ്കിലും അയാളുടെ സ്വഭാവവും വ്യക്തിത്വവും മാറാൻ പോകുന്നില്ല. ഈ കാശുകൊണ്ട് 11 വർഷത്തെ ബന്ധം വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? നിനക്കാണോ അവര് വിലയിടുന്നത്? ഞാൻ അവരുടെ മകന്റെ വിലയിട്ടിരുന്നെങ്കിലോ? അമ്മേ, ഞാൻ പറയുന്ന നീ കേക്ക് മോളെ. ഈ ലോകം കാവട്ടി നിറഞ്ഞതാ. ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യാതെ ഒരു പുരുഷന്റെ കൂടെ താമസിച്ചാൽ
അവൾക്ക് വെപ്പാട്ടി എന്ന പേര് നൽകും. പക്ഷെ അതേ സ്ഥാനത്ത് അതേ പുരുഷൻ സ്വന്തം ഇഷ്ടത്തോടെ വിവാഹം ചെയ്യാതെ ആ ബന്ധം തുടർന്നാൽ അവൻ എന്താ ആ പേര് നൽകാത്തേ? അതിനുത്തരം പറയൂ. ബന്ധങ്ങളുടെ പേരിലുള്ള ഈ കളി വലിയവരാ നടത്തുന്നേ. എന്നിട്ട് ചീത്തപ്പേര് നമ്മൾ പാവങ്ങൾക്കും. എനിക്ക് സമൂഹത്തോട് പോരടിക്കാനാവില്ലമ്മ. എനിക്കെന്റെ അവനെ മാത്രം രക്ഷിച്ചാൽ മതി. സമൂഹം എന്റെയും ആശിഷിന്റെയും ബന്ധത്തിന് ചീത്തപ്പേര് നൽകി. പക്ഷെ അവനെ ഒരിക്കലും ആ ചീത്തപ്പേരോട് കൂടി വളരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വിട്ട് പോകേണ്ടി വരും. നീ എന്താ മോളെ പറയുന്നേ? അതെമ്മേ, അതും വളരെ പെട്ടെന്ന് തന്നെ. പക്ഷെ എന്റെ മോളെ, നമ്മൾ എവിടെ പോകും? നമ്മുടെ ഈ വീടും സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ചിട്ട്. അമ്മ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പേര്, അഭിമാനം, സ്നേഹം, ബന്ധങ്ങൾ. അവനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. ആ റിസ്ക് ഒരിക്കലും എനിക്ക് എടുക്കാനാവില്ല. അവനി, നിനക്ക് ഒരുപാട് മുറിവൊന്നും ഇല്ലല്ലോ. ഡോണ്ട് വറി അലി, ഞാൻ ഓക്കെയാ. ചെറിയ മുറിവല്ലേ ഉള്ളൂ, അത് മാറിക്കോളും. അവനി, നീ സത്യത്തിൽ ഒരു ഹീറോയെ പോലെ അന്റെ രക്ഷിച്ചത്. ദാ നോക്ക്, എന്ത് ഫൈറ്റ് ആയത് കണ്ടില്ലേ? എത്ര സ്ട്രോങ് ആയിട്ട് നീ അവര് തല്ലിയത്. ഞാൻ നോക്കട്ടെ, കാണിക്ക്. അടിപൊളി, ഞാൻ നല്ല ഹാൻഡ്സം ആയിട്ടുണ്ടല്ലോ. ഒരു ഹീറോയെ പോലെ. ആ സൂപ്പർ ഹീറോ, ഈ ഹീറോ അല്ലേ ഒരു ചെറിയ കല്ലുകൊണ്ട് ഒരു വലിയ കാറിന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കിയത്? എടി നിർക്കോലി, അറ്റ്ലീസ്റ്റ് ഞാൻ വീഡിയോയിലെങ്കിലും ഉണ്ടല്ലോ. ഫുട്ബോൾ സിറ്റ് താങ്ക്സ് ടു മീ. ഞാൻ ആ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി ആലോചിച്ചത്. ആ ശരി ശരി, ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ നീ. ഷൂട്ട് ചെയ്ത് എന്താണ് നീ എന്നോട് ചോദിക്ക? റിയ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അപ്ലോഡ് ആയി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണി ഫേമസ് ആവും. ആ എന്നാ പെട്ടെന്ന് അപ്ലോഡ് ചെയ്, എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? വേണ്ട, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല റിയ. ഒരാളെ ഹെൽപ്പ് ചെയ്തല്ലേ നമ്മൾ, അതിനെ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കണ്ട. അങ്ങനെ ഫേമസ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെല്ലാം ചെയ്യുന്നത് തെറ്റാ. നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയുന്നത്? ഡോണ്ട് വറി, എന്റെ കൂടെ നിന്നാ നിനക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയും. അവനി, യു ആർ ഓസം. നിന്നെ പോലെ വേറെ ആരും കാണില്ല. നീ വളരെ യുണീക്ക് ആണ്. ഞാൻ നേരത്തെ എന്താ നിന്റെ ഫ്രണ്ട് ആവാഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും യുണീക്ക് തന്നെയാ. പിന്നെ നമ്മൾ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പും ഓസമാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഓസം ആകും അല്ലേ? രണ്ടുപേരുടെ അല്ല, 3 പേരുടെ. അലി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നീ എന്താ ചെയ്തത്? ഞാൻ എന്താ ചെയ്തത്? അലി, അവരുടെ കാശ് നമുക്ക് വേണ്ട. എനിക്ക് അവനിയുടെ കാര്യത്തിലാണ് ടെൻഷൻ. ഞാൻ അവളെ കൊണ്ട് ഇവിടെ എങ്ങോട്ടെങ്കിലും പോവും അമ്മ. ഇല്ല മമ്മി, നമ്മൾ ഈ കാശ് വാങ്ങുന്നില്ല. ഈ നാട് വിട്ട് എങ്ങോട്ടും പോവാനും തീരുമാനിച്ചിട്ടില്ല. ഐഷ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുമോളെ.
നിന്റെ ജീവിതത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന അത്ര എളുപ്പമല്ല, വളരെ പ്രയാസം അത്. എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്റെ അവനെ അവനെ ഓർത്തി കാര്യം ചെയ്തേ പറ്റൂ. നിനക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമോളെ? പുതിയ നഗരം, പുതിയ ആളുകൾ, പുതിയ ഇടം, ഇതൊക്കെ നേരം വണ്ണം ചെയ്യുന്നതിന് വേണ്ട കാശ് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ മോളെ. എന്താ ഇല്ലാത്തത്? ഈ കാശിൽ ആരുടെയെങ്കിലും പേരെഴുതി വെച്ചിട്ടുണ്ടോ? അവരെന്തായാലും ഈ കാശ് നമ്മുടെ മോക്ക് കൊടുത്തതല്ലേ. ഈ കാശ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മോളുടെ ഭാഗ്യം കൊണ്ടാണ്. ഈ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ പറഞ്ഞത് ശരിയാ അബു. മോളെ, അബുവിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അല്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ നിനക്കോ നിന്റെ മോൾക്ക് വേണ്ടിയോ എന്താ തന്നിട്ടുള്ളത്? അമ്മ, ഞാൻ കാശിനെ പറ്റിയൊന്നും അല്ല ചിന്തിക്കുന്നത്. അവരുടെ കാശ് നമുക്ക് വേണ്ട. എനിക്ക് അവനിയുടെ കാര്യത്തിലാണ് ടെൻഷൻ. ഞാൻ അവളെ കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും അമ്മ. മോളെ, അതിനൊക്കെ കാശ് വേണം. ശരി, ഞാൻ പറയുന്നു നീ കേക്ക്. നിക്കാഹ് നടക്കുമ്പോ മഹർ ഉണ്ടാവാറില്ലേ, ഇതിനെ നീ സ്ത്രീധനമായിട്ട് കൂട്ടിയാ മതി. ഇല്ലമ്മേ, നിക്കാഹ് നടന്നിട്ടില്ല, അതുകൊണ്ട് മഹറും ആവശ്യമില്ല. ഞാൻ അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. കാശം വാങ്ങുന്നില്ല, ഈ നാട് വിട്ട് എങ്ങോട്ടും പോവാനും തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. കാരണം ആളുകൾ നിന്നെ. മമ്മി, നമ്മൾ എത്ര കാലം ഇരുട്ടിൽ തന്നെ താമസിക്കും? എത്ര നാൾ ഇങ്ങനെ ഒളിച്ചോടും? ആലോചിച്ച് നോക്ക്, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുമ്പോ എന്ത് ഗ്യാരണ്ടിയുള്ളത് അവിടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല എന്ന്?